അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 2 കപ്പ് അരിപ്പൊടി, 2 ബൗൾ അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത്തിരി കുളം മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ചെറിയ ഉള്ളി കുഞ്ഞു കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 8-9 എണ്ണം ഓർത്തോളം ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം ഇതിൽ ചെറിയ ഉള്ളിയുടെ അല്ലികളൊക്കെ വിട്ട് 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 വരണം. നന്നായിട്ട് അതുപോലെ തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് ആ മാവിലൊക്കെ പിടിക്കാനായിട്ട് നമ്മൾ കൈകൊണ്ട് കുറച്ച് നേരം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ പാത്രം ചെറുതായി പോയതുകൊണ്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അത് നമുക്ക് ആ ദോശയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ പുളിയുള്ള തൈരാണ്, അതാണ് കുറച്ച് ചേർത്ത് കൊടുത്തത്. ഇനി കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് ഒരു ദോശമാവിൻ്റെ പരുവക്കാക്കിയെടുക്കണം. കൈകൊണ്ട് തന്നെ കുഴച്ചാൽ മതി. കൈകൊണ്ട് കുഴയ്ക്കുമ്പോഴേ കറക്റ്റ് ആ ഒരു ഇത് വരുള്ളൂ, ടേസ്റ്റ് വരുള്ളൂ. ഇപ്പോൾ സ്പൂൺ വെച്ച് കൈ ഓക്കെ, ഇപ്പോൾ കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റാത്തവരാണെങ്കിൽ സ്പൂണൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ വിസ്ക് വെച്ചോ കയ്യിൽ വെച്ചൊക്കെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ദോശയുടെ ഒരു പരുവത്തിൽ ഇത്തിരി കൂടി ലൂസായിട്ട് വേണം ദോശയുടെ ഇതിനേക്കാളും. കുറച്ചും കൂടി ലൂസ് കൺസിസ്റ്റൻസിയാണ് ഇതിനെ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നമ്മളിതിലേക്കുള്ള ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. ഇപ്പോൾ ഇത് കഴിക്കാനായിട്ട് നമുക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല. ചായയുടെ കൂടെ കഴിക്കാൻ, ചുമ്മാ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാനപ്പോൾ ഇതുണ്ടാക്കുന്നത് അപ്പച്ചട്ടിയിലാണ് കേട്ടോ. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഇതുപോലൊന്ന് അപ്പം പോലെ തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുക. പിന്നെ ഇത് അരിപ്പൊടിക്ക് അത്യാവശ്യം വേവുണ്ടാവും, അതുകൊണ്ട് ചെറിയ തീയിൽ കുറച്ച് നേരം വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടോ, നല്ല മണമാണ്. ചെറിയ ഉള്ളിയുടെയൊക്കെ ഒരു നല്ല മണമാണ് വരുന്നത്, നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും, വീട്ടിലുള്ളവർക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളിനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ നമ്മുടെ പണി വളരെ എളുപ്പമാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.